ഹലോ, ലെറ്റ്സ് സ്റ്റഡി ടുഗദർ കേരള പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മറക്കരുത്, മുൻപുള്ള പാർട്ടുകൾ കാണാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കാണാൻ സാധിക്കും. അപ്പോൾ തുടങ്ങാം. അവാർഡുകൾ. വള്ളത്തോൾ അവാർഡ് അവസാനം ലഭിച്ചത് 2019 ആർക്കാണ്? പോൾ സക്കറിയയ്ക്കാണ്. അപ്പോൾ വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയയ്ക്ക്. ഏത് വർഷമാണ്? 2019. വയലാർ അവാർഡ്. വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2020 ഏഴാച്ചേരി രാമചന്ദ്രനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ഒരു വിർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് കിട്ടാൻ കാരണം. അപ്പോൾ ഒരു വിർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് കിട്ടിയത്, മറക്കരുത്. അടുത്തതെന്താണ്? എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് 2020 പോൾ സക്കറിയയ്ക്കാണ് കിട്ടിയത്. ആർക്കാണ്? 2020 പോൾ സക്കറിയയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ വള്ളത്തോൾ അവാർഡ് 2019 പോൾ സക്കറിയയ്ക്ക് കിട്ടി. അതേപോലെ തന്നെ എഴുത്തച്ഛൻ അവാർഡ് 2020 പോൾ സക്കറിയയ്ക്ക് കിട്ടി. അപ്പോൾ ഒന്നുകൂടെ പറയാം, വള്ളത്തോൾ അവാർഡ് പോൾ സക്കറിയയ്ക്ക് 2019 ലഭിച്ചു. വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന് 2020 ലഭിച്ചു. ഏത് കൃതിക്കാണ്? ഒരു വിർജീനിയൻ വേൽക്കാലം. എഴുത്തച്ഛൻ അവാർഡ് പോൾ സക്കറിയയ്ക്ക് 2020 ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് എൻ പ്രഭാകരനാണ് അവസാനമായിട്ട് ലഭിച്ചത്. അതേത് വർഷമായിരുന്നു? 2019 എൻ പ്രഭാകരനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഏത് കൃതിക്കായിരുന്നു? മായാമനുഷ്യർ. ഏത് കൃതിക്കാണ്? മായാമനുഷ്യർ. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഏത് വർഷമാണ്? 2019. എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തത്തിന് ലഭിച്ചത്? 55. ഏത് ഭാഷയ്ക്കാണ് ലഭിച്ചത്? മലയാളത്തിന്. ഹരിവരാസനം പുരസ്കാരം 2020 ഇളയരാജയ്ക്കും 2021 വീരമണി രാജുവിനും ലഭിച്ചു. ആർക്കൊക്കെയാണ്? 2020 ആർക്ക് ലഭിച്ചു? ഇളയരാജയ്ക്ക്. 2021 വീരമണി രാജുവിന്. നിശാഗന്ധി പുരസ്കാരം 2020 CV ചന്ദ്രശേഖറിനാണ് ലഭിച്ചത്. ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇൻ ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് 2020 CV ചന്ദ്രശേഖറിന് എന്ത് പുരസ്കാരം ലഭിച്ചു? നിശാഗന്ധി പുരസ്കാരം ലഭിച്ചു.